Hi friends. Hi friends. Hi. Hi. ഇങ്ങോട് ചൂടാണ്. ഞങ്ങൾ നല്ല മൈൻ കൊണ്ട് വന്ന് അവസാനം ചെയ്താക്കി. ഇങ്ങനെ ഇടക്ക് മഴയൊക്കെ കൊള്ളണോ? അത് ഭയങ്കര രസമാ. പണ്ട് ചെറുപ്പത്തിലൊക്കെ മഴയുള്ളതല്ലേ. കൊള്ളാൻ വേണ്ടിട്ട് രണ്ട് കുട്ടികളാ ഉമ്മാന്റെ ഒപ്പം പറഞ്ഞത്. ഇന്നത്തെ മഴ കൊള്ളാൻ വേണ്ടി ജയിക്കുമ്പോൾ പോണോ? ഇന്നിപ്പോ ആറ് മഴ കൊണ്ടത് ഞാൻ ഞങ്ങള് ഭയങ്കര നസീമന്റെ മുന്നിലാണ് ഇപ്പൊ നിക്കുന്നത്. നല്ല ചൂടുള്ള ചായ പരിപാടി. ആ നമുക്ക് പോണേ വെക്കാം, എവിടെയും കിട്ടുമോ നോക്കാം. ഞങ്ങള് മേലെന്ന് പറയണ്ടേ, ഈ മഴത്ത് നല്ല ചൂടുള്ള പരിപ്പ് വടിയും നല്ലൊരു കട്ടൻ ചായ. മഴത്ത് പരിപ്പ് വടിയും ചൂടുള്ള കട്ടൻ ചായയും കുടിക്കാൻ ആഗ്രഹമുള്ളൂ. ഒലൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ. അപ്പൊ ഇതാണ് ഞങ്ങളെ ചെരവ. ഞാൻ അതിൽ ചെരവ എന്നാണ് വിശേഷിപ്പിക്കല്. അല്ല എപ്പോഴും ഞമ്മള് ഇവിടുന്ന് പോവുക. അപ്പൊ ഇക്കേതായാലും ഇക്കാന്റെ ക്രേവിങ്സിന് ഭംഗം വരുത്താത്ത രീതിയിൽ നോക്കുന്നുണ്ട്. അതിന് വേണ്ടിട്ട് ചായ കിട്ടോ നോക്കാൻ വേണ്ടി പോവാണ്. തിരിച്ചു വരുന്നുണ്ട്. എന്തായെന്തോ വീഡിയോ ഹാദി കാണണ്ട എന്നാല് പറഞ്ഞോ. ആ മഴ ഏകദേശം ഒക്കെ ഒന്ന് ക്ഷമിച്ചിങ്ങനെ ഞമ്മളൊന്ന് വണ്ടി കയറി യാത്ര ഒന്നുകൂടെ തുടർന്നു. ഏ ആ പമ്പ് കയറാം. ഇനി അടുത്ത ലക്ഷ്യം പമ്പാണ്. ഈ പെട്രോൾ പമ്പ് കയറി നിൽക്കാന്നാ പറയണത്. നമ്മളെ ചരവങ്ങള് യാത്ര തുടരുന്നു. നമുക്ക് കിട്ടിയ നല്ല എട്ടിന്റെ പണിയായിരുന്നു. വെക്കുന്നൊക്കെ നല്ല മഴയായിരുന്നു. മാസ്കൊക്കെ നഞ്ഞുറ്റി, ചട്ടവും ഒക്കെ നഞ്ഞു. എനിക്ക് എന്തെങ്കിലും ചായക്ക് വേണ്ടി പോയിട്ടുണ്ട്. കാണിച്ചു തരാം. ആ പോണേ, ഇവിടെ വണ്ടി സൈഡാക്കിയാണ്ടാണ് പോയത്. അവിടെ നിറച്ച ആളുണ്ട്. അപ്പൊ എന്നോട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് പോയതാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പെട്രോൾ പമ്പ് കയറാൻ പോണേ. അപ്പൊ മഴയൊക്കെ ആകുമ്പോൾ അവിടെ ഇറങ്ങി നിൽക്കാന്ന്. പെട്രോൾ പമ്പിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല മഴയായിരുന്നു. പെട്രോൾ പമ്പിൽ കയറി കുറച്ച് സമയം അവിടെ ഞങ്ങൾ നിന്നു. പിന്നെ വീണ്ടും പോന്ന് ഇപ്പൊ കുഴപ്പുറത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനൊക്കെ ചായക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. എന്തായാലും മിക്ക വരുവോളും ഇവിടെ നിൽക്കുക. ഇപ്പൊ ഏകദേശമൊക്കെ നല്ല കുറവുണ്ട്. മഴക്കൊക്കെ കാണുന്നുണ്ടല്ലോ, വീഡിയോയുടെ കുറവുണ്ട്. ഇതൊക്കെ നല്ല മഴയായിരുന്നു. ഓരോ മഴയുടെ പുള്ളിയും വന്നും മുഖത്തൊക്കെ ഉറ്റുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. നല്ല മഴ എന്തായാലും വേണ്ടില്ലായിരുന്നു തോന്നിപ്പോയി. അതിൽ അടുത്ത മഴത്തിന് മുമ്പ് വീട്ടിലെത്തണം. ഇപ്പം അതാണ് ലക്ഷ്യം. ആ മഴ ഇപ്പം എന്താ കുറഞ്ഞത്. ചായ ചേർന്നിട്ട് അപ്പം നമ്മുടെ ഒരു ക്രേവിങ്സ് ഇവിടെ സാഫല്യ ആവാൻ പോവുകയാണ്. ഹെൽമെറ്റൊക്കെ വെച്ച് നനഞ്ഞു ഉച്ചിയേതാ. പിന്നെ
അപ്പൊ ദാ മയത്തൊരു ചൂട് ചായ. പരിപ്പ് കടല്ലേ അല്ല, ഇനി സമൂസ അല്ലേ. എന്തായാലും ഞങ്ങൾ ഇതൊന്ന് കഴിച്ചോട്ടെ. സമൂസ കഴിച്ചു. നല്ല ചൂടുണ്ട്. ആവി വറക്കണ ചായ. നല്ല ചൂടുള്ള ചായയും സമൂസയും ചൂടുള്ള പച്ചുവട അല്ലെങ്കിൽ ഉള്ളിവട ഇവിടുന്ന് ഇങ്ങനെ മയത്ത് മയ ഇങ്ങനെ ചോർന്നിങ്ങനെ ആ തണുപ്പിന് വന്ന് ഇങ്ങനെ എന്താ വണ്ടിയാളെ ഇപ്പൊ മയ കൊണ്ടാലും എന്താലേ, ഇപ്പൊ മയ കൊണ്ടാലും എന്താ, ഇപ്പൊ നിങ്ങളെ പരാതി തീർന്നില്ലേ. നല്ല ചോർന്നിട്ടുണ്ട്. ഇനി ഏതായാലും വേ യാത്ര തുടരാം, വീട്ടിലെത്തണം. കുട്ടികളൊക്കെ നേരത്തെ പോയി, ഇതാണ് ഉമ്മാൻ്റെ കൂടെ. അപ്പോൾ ഇനി വീട്ടിലെത്തില്ലെങ്കിൽ അവർ കരയണം മുമ്പ് വീട്ടിലെത്തണം. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ട് പോവാം. പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി പോകുന്നതല്ലേ. ദരിയിലാണെങ്കിൽ ഇപ്പം ഇപ്പം ഒന്നും മഴ കൊള്ളാനായിക്കൂലല്ലോ. യാത്ര തുടരുന്നോ? ഇപ്പൊ മഴ ഇല്ലാത്ത യാത്രയാണ്. നല്ല തണുപ്പ്. മഴ കൊണ്ടാലും എന്താ, ഇങ്ങനെ ഒരു രസം നമുക്ക് കിട്ടിക്കണം. ഇപ്പൊ ഇതുവരെ ഞാൻ വീട്ടിലെത്തിയിരുന്നു. വളരെ ശോകം. ഞാനിതുവരെ വീഡിയോ എടുത്ത് വിചാരിച്ച് നിൽക്കായിരുന്നു ഗൈസ്. വീഡിയോ ഓഫ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നേ. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാഠം അല്ല, അതല്ല പറഞ്ഞത്. പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാല്, മുമ്പൊരിക്കലും നമുക്ക് ഇതുപോലുള്ള എന്താ പറയാ ഒരു അനുഭവം മെമ്മറബിൾ മൊമെന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത് എന്തായാലും നല്ലൊരു എന്താ പറയാ മെമ്മറബിൾ മെമ്മറബിൾ ഡേ. മക്കളൊക്കെ ഉണ്ടാവുമ്പോള് വല്ലാതെ പുറത്ത് പോകുക. നല്ലൊരു പോകുന്നതാണ് ആ മയത്ത് ഇങ്ങനെ പോവാറല്ലേ. നല്ല രസത്തില് സ്കൂളില് ഒക്കെ പോയിട്ടല്ലേ നമ്മള് മയം കൊണ്ട് സ്കൂളിലേക്ക് പോവാ, സ്കൂളിൽ നിന്ന് മയം കൊണ്ട് വീട്ടിലേക്ക് വരാ, ഉമ്മാനുപ്പാനും ചീത്ത കഴിക്കുക, അതൊക്കെ രസല്ലേ. ഇന്നും ഉണ്ടാവും ചീത്ത. എന്തായാലും അങ്ങാടി ഫോൺ ഓഫ് ചെയ്തോ. അപ്പൊ ഗൈസ് നമ്മള് വീടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അപ്പൊ അവരുടെ പേരിലെത്തി ഓരോരുത്തർ ഓരോരുത്തർ പുറത്ത് വരുന്നുണ്ട്.
അപ്പൊ ഓരോരുത്തർക്ക് അതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ വന്നിണ് എന്തായാലും അപ്പൊ അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായി മൊത്തക്ക് തുള്ളി. അപ്പൊ ഗൈസ് ഇക്കൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാനേതായാലും വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അകത്തേക്ക് കയറാന്ന് വിചാരിച്ചു ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ അപ്പൊ അവരും ഇതാ കൂടെ കുടിക്കണ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഷവർമ്മക്കാര്. നമ്മളെ ഷവർമ്മക്കാര്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.